സർക്കാരിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ഇങ്ങനെ: ഒരാളെയോ ഒരു വിഭാഗം ആളുകളെയോ ഭീഷണിപ്പെടുത്തുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ വേണ്ടി ഏതെങ്കിലും കാര്യമോ വിഷയമോ വ്യാജമെന്നറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധിയിലൂടെ പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും കുറ്റകരമാണ്. 3 വർഷം തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷയായി ലഭിക്കുക. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് നിയമനിർമ്മാണമെന്നായിരുന്നു സർക്കാർ വിശദീകരണം. പക്ഷേ സൈബർ മാധ്യമം എന്ന വിജ്ഞാപനത്തിൽ പ്രത്യേകം പറയുന്നില്ല. ഏത് വിനിമയ ഉപാധിയിലൂടെയും എന്ന് പറയുന്നതിലൂടെ ഏത് മാധ്യമത്തിനെതിരെയും നടപടിയെടുക്കാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള ആശങ്ക വേണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ലംഘനമുണ്ടാകുമോ എന്ന് നോക്കാമെന്നും അത്തരത്തിലല്ല നിയമമെന്നാണ് സർക്കാരിന്റെ ബോധ്യമെന്നും ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. നിയമമന്ത്രിയാണ് ഇക്കാര്യം വിശദമായി പറയേണ്ടതെന്നും ഐസക് വ്യക്തമാക്കി. നിയമവകുപ്പ് മന്ത്രി അതിനെ കുറിച്ച് വിശദമായിട്ട് പറയട്ടെ. പക്ഷേ സർക്കാർ ഉത്തമ ബോധ്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നാട്ടിൽ നിന്ന് സാർവത്രികമായി ഉയർന്നുവന്ന ആവശ്യമാണ് ഇതിന് നിയന്ത്രണം വേണം, ഇങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന്. ചിലതിലൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ അങ്ങ്. അതേസമയം സംസ്ഥാനത്തെ ഡീപ് പോലീസ് സ്റ്റേറ്റ് ആക്കാനാണ് ശ്രമമെന്ന് UDF കുറ്റപ്പെടുത്തി. കരിനിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് UDF നിയമസഭാ കക്ഷി ഉപനേതാവ് MK മുനീർ പറഞ്ഞു. നിയമ ഭേദഗതി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് BJP കുറ്റപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം തടയുകയാണ് ഉദ്ദേശമെന്ന് K സുരേന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പോലീസ് ആക്ടിന്റെ ഭേദഗതി സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നിയമ ഭേദഗതിക്കെതിരെ നിയമവിദഗ്ധരും രംഗത്തെത്തി. രാജ്യം കണ്ട കരിനിയമമാണ് ഓർഡിനൻസ് എന്നും ഇത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ലെന്നും അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ കുറ്റപ്പെടുത്തി. അപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു നിയമ ഭേദഗതി ആവശ്യമാണ് എന്നത് മുൻനിർത്തിയാണ് സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്. എന്നാൽ ഇതിനകത്ത് പറയുന്നത് അങ്ങനെയല്ല. സൈബർ സ്പേസുമായി ബന്ധപ്പെട്ട് കേസെടുക്കണം എന്ന് അല്ലെങ്കിൽ സൈബർ സ്പേസിൽ മാത്രമുള്ള ഒഫൻസസിന് കേസെടുക്കണം എന്നല്ല ഈ നിയമത്തിൽ പറയുന്നത്. ഓർഡിനൻസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും നിയമം ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അഭിഭാഷകൻ മുഹമ്മദ് ഷാ പ്രതികരിച്ചു. ഇവിടെ ഒരു ബ്യൂറോക്രാറ്റിക് ഇന്റർഫറൻസ് മാത്രമുള്ള ഒരു ഓർഡിനൻസ് വരുമ്പോൾ അവർക്ക് ജനങ്ങളിലേക്ക് മറുപടി പറയാൻ പിന്നെ എന്താ പറഞ്ഞ ബാധ്യസ്ഥരായ ആളുകളല്ല ഈ നിയമനിർമ്മാണത്തിൻ്റെ പിറകിൽ നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം കോടതിയിൽ അത് നിലനിൽക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.